ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടിങ്കിൾസ്. ഇന്ന് നമുക്ക് നെല്ലിക്ക ജ്യൂസ് തയ്യാറാക്കാം. വൈറ്റമിൻ സി ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഒരു ഫലമാണ് നെല്ലിക്ക. നമ്മുടെ ഓറഞ്ചിലുള്ളതിനേക്കാളും ഒരു 20 ഇരട്ടി അധികം നെല്ലിക്കയിൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദിവസവും നെല്ലിക്ക കഴിക്കുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. നെല്ലിക്ക കഴിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കുട്ടികൾക്കൊക്കെ നമുക്ക് ജ്യൂസാക്കി അതിൽ കുറച്ച് തേൻ കൂടെ ഒഴിച്ചു കൊടുത്താൽ കഴിക്കാൻ എളുപ്പമാകും. നെല്ലിക്ക ജ്യൂസ് പതിവായി കഴിച്ചാൽ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ള പനി ജലദോഷമൊക്കെ ഒരു പരിധിവരെ തടയാൻ കഴിയും. നമ്മുടെ മുടിക്കും അതുപോലെ തന്നെ കണ്ണിനും സ്കിന്നിനും ഒക്കെ നെല്ലിക്ക പതിവായി കഴിക്കുന്നത് വളരെ നല്ലത് തന്നെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നെല്ലിക്കയുടെ ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. എങ്ങനെ അത് തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ഞാൻ റോഷ്നിയാണ്. ആൻഡ് യു ആർ വാച്ചിങ് ഹാർട്ട് ടു ഹാർട്ട് ടിങ്കിൾസ്. അപ്പോൾ ഞാനിവിടെ ഒരു 3 ഗ്ലാസ് ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് 6 നെല്ലിക്ക എടുത്തിട്ടുണ്ട്. ഈ നെല്ലിക്ക നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇനി ഒരു നാരങ്ങ കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാദ്യം നമുക്ക് നെല്ലിക്കയുടെ കുരുവെല്ലാം മാറ്റി ഇതുപോലെ ചെറിയ പീസാക്കി എടുക്കാം. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നെല്ലിക്ക നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് അരിച്ചെടുക്കാം. ഒരു സ്പൂൺ വെച്ചൊന്ന് പ്രസ് ചെയ്ത് ജ്യൂസ് എല്ലാം നമുക്കതിൽ നിന്ന് എടുക്കാം. ഇനി നമുക്ക് ഈ ജ്യൂസിലേക്ക് 1 നാരങ്ങയുടെ നീര് കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വെള്ളമൊഴിച്ച് ഇതൊന്ന് ഡൈല്യൂട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളമൊഴിച്ച് ഒരു 3 ഗ്ലാസ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 2 ഗ്ലാസ് പകർന്നു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മധുരത്തിനായിട്ട് തേൻ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിൽ ഉപ്പ് മാത്രം ഇട്ട് വേണമെങ്കിലും കഴിക്കാം. നെല്ലിക്ക ജ്യൂസ് തേനുമായിട്ട് മിക്സ് ചെയ്ത് കഴിക്കുന്നതിന് ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസ് ഒക്കെ ഫ്ലഷ് ഔട്ട് ചെയ്യാൻ നെല്ലിക്ക ജ്യൂസിൽ തേൻ ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ്. ഇത് രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നതാണ് ഉത്തമം. പറഞ്ഞാൽ തീരില്ല അത്രമാത്രം ഗുണങ്ങളാണ് നെല്ലിക്ക ജ്യൂസിനുള്ളത്. അതിൽ ചിലത് മാത്രമാണ് ഞാനൊന്ന് മെൻഷൻ ചെയ്തത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുതേ. അതുപോലെ തന്നെ ഇതുവരെയും ടിങ്കിൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി. നമസ്കാരം.